ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വണ്ടി മേക്കർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഖിലജിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം 18K സബ്സ്ക്രൈബേഴ്സ് ആയി വരുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നന്ദിയും കടമ്പാടും എന്നും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുള്ള കാര്യമാണ്. മെസ്സേജ് വഴിയായാലും ഫോൺ കോൾ വഴിയായാലും കമൻസ് വഴിയായാലും അപ്പം ഒത്തിരി പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ചേട്ടാ എന്ത് വെച്ചിട്ടാണ് ചേട്ടാ ഉണ്ടാക്കുന്നത്, എന്താണ് ബ്രോ മെറ്റീരിയൽ എന്താണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണിത്. അപ്പം ആ ഒരു ഞാൻ വണ്ടി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ബോർഡിൻ്റെ പേരാണ് 4X എന്നാണ് ആ ഒരു ഷീറ്റിൻ്റെ പേര്. 4X അല്ലെങ്കിൽ ഫോം ഷീറ്റ്. അപ്പോൾ ഇത് മൾട്ടിവുഡിൻ്റെ കനം കുറഞ്ഞ പീസാണ്. ഈ ഒരു 3mm തിക്നെസ് ആണ് ഈ ഒരു ഷീറ്റിൻ്റെ കട്ടി എന്ന് പറയുന്നത്, തിക്നെസ് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം ഇതാണ്. അപ്പം 4X ഫോം ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റാണിത്. ഇത് 3mm തിക്നെസ് ഉള്ള ഷീറ്റാണ്. ഇത് ഞാൻ മെയിനായിട്ട് ബോഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3mm തിക്നെസ് ഉള്ള ഷീറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ടയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് 5mm ഷീറ്റ് കൊണ്ടാണ്. അപ്പോൾ അത് ലെയർ ലെയറായിട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തേക്കാം, ടയർ ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡാണ് ഉള്ളത്. ഒരു സൈഡിൽ ബെൻഡ് ആകുന്ന സൈഡാണ്, ഒരു സൈഡിലോട്ട് ഫ്രീ ആയിട്ട് ബെൻഡാവും, മറ്റേ സൈഡിലോട്ട് ബെൻഡ് കുറച്ച് ബെൻഡാവും. എങ്കിലും നമ്മൾ ഓവറായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലെത്താൻ ബെൻഡ് ചെയ്താലും ഒടിയാൻ ചാൻസ് ഇല്ല, ഒടിയത്തില്ല. അപ്പം ഇങ്ങനെയുള്ള സൈഡ് വെച്ചിട്ടാണ് ഞാൻ ബോഡി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു 4X അഥവാ ഫോം ഷീറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നെയിം ബോർഡ്, നമ്പർ പ്ലേറ്റ്, അഡ്വർടൈസ്മെൻറ്റൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കിട്ടുന്നത് തന്നെ നമ്മൾ സ്റ്റിക്കർ കട്ടിങ് കടകളിൽ, നമ്പർ പ്ലേറ്റ് ഒക്കെ കട്ട് ചെയ്യുന്ന കടകളിലാണ് കൂടുതലും ഇത് കിട്ടുക. ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന കടകളിലും കിട്ടും. പിന്നെ മൾട്ടിവുഡ്, ഫ്ലൈവുഡ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ചോദിച്ചു വാങ്ങി, അത് 3mm തിക്നെസ് ഉള്ള ഷീറ്റാണ്. ഇതിന് ഏകദേശം 450 രൂപയാണ് നമ്മുടെ ഇവിടെ. അപ്പം 5mm അതിലും കൂടിയ പ്രൈസാണ്. ഫ്രണ്ട്സ്, ഈ ഒരു ബോർഡ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലേഡാണ്, തെർമോകോളൊക്കെ കട്ട് ചെയ്യുന്ന ബ്ലേഡാണ്, 10 രൂപയേ ഉള്ളൂ. അപ്പം ഈ ഒരു ബ്ലേഡ് ഇട്ട് കട്ട് ചെയ്താൽ കട്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ബോർഡ് നമുക്ക് ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത് ഫ്ലെസ്റ്റിക് എന്ന് പറയുന്നൊരു ഗമ്മാണ്. അപ്പം ഇതിനും 50 രൂപയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഫെവിക്കോളിൻ്റെ SR ഗം കിട്ടും, പിന്നെ വുഡ്ഫില്ല് കിട്ടും. അപ്പോൾ ഇതെല്ലാം നല്ല ഗമ്മാണ് ഒട്ടിക്കാൻ, പെട്ടെന്ന് തന്നെ സെറ്റാവും. പിന്നെ നമുക്ക് അതിൻ്റെ ഗ്ലാസ്സാണ് എല്ലാവർക്കും സംശയം. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് ചെറിയ വണ്ടികളാണെങ്കിൽ OHP ഷീറ്റ് എന്ന് പറയുന്നൊരു ഷീറ്റാണ്. അപ്പം അത് A4 സൈസിൽ അവൈലബിൾ ആണ്, ബുക്ക് സ്റ്റാളിൽ കിട്ടും, 5 രൂപയേ ഉള്ളൂ. അപ്പം OHP ഷീറ്റ് എന്നാണ് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസിൻ്റെ പേര്. പിന്നെ വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് പോളി കാർബണേറ്റ് ഗ്ലാസ്സാണ്. അപ്പം ഇതെൻ്റെ ഫ്രണ്ട് കോട്ടയത്തു നിന്ന് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പം കോട്ടയത്ത് കറക്റ്റ് ഷോപ്പ് എനിക്കറിയില്ല, ഞാൻ കടയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തേക്കാം അവരോട് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ക്ലിയർ ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് ഇളക്കുന്നതോറും ഇത് ക്ലിയർ ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് 1mm തിക്നെസ് ആണ്. അപ്പം അത്യാവശ്യം വളയും. ഫ്രണ്ട്സ്, നമ്മൾ ഒട്ടിച്ചെടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഹോൾസോ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് NC കുട്ടി അഥവാ ബോഡി ഫില്ലറൊക്കെ ഇട്ട് പാട് മായ്ക്കാൻ പറ്റും. അപ്പം അതിട്ടിട്ട് സാൻഡ് പേപ്പർ ഇട്ട്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ ഇട്ട് നമ്മൾ പിടിച്ചെടുത്ത് അതുപോലെ ക്ലേസിങ് കിട്ടും. അപ്പോൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് സാധനമാണ്, NC കുട്ടി ബോഡി ഫില്ലറാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടികളുടെ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വണ്ടികളുടെ അളവുകൾ അഥവാ സ്കെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഫേസ്ബുക്കിൽ പോയിട്ട് മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മിനിയേച്ചർ ആർട്ടിസ്റ്റുകളുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആൽബംസിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്കെയിൽസ്, സ്കെയിൽ അളവുകൾ ചെയ്ത വണ്ടികളുടെ, ഇഷ്ടംപോലെ ബിഗ് ആർട്ടിസ്റ്റുകൾ ചെയ്ത അളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് വണ്ടിയുടെ അളവുകൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒറിജിനൽ വണ്ടിയുടെ ചെറിയ നമുക്ക് വേണ്ടുന്ന സ്കെയിൽ സൈസിലോട്ടാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അപ്പം ആ ഒരു സ്കെയിൽ സൈസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും അവിടെ പോയി എടുക്കുക, അവിടെ അവൈലബിൾ ആണ്. പിന്നെ റിമോട്ട് കൺട്രോളിൻ്റെ കാര്യമാണ്, RC ചേസിൻ്റെ കാര്യം. അപ്പം ഞാൻ വാങ്ങിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം നമ്മുടെ ഈ ഫ്രണ്ടാണ് ഇതൊരു മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം ഫ്രണ്ടാണ് പുള്ളിയോട് പറയുമ്പം നമ്മുടെ സൈസ് പറഞ്ഞു കൊടുക്കുമ്പം ആ ഒരു ചേട്ടനാണ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രോഡക്റ്റ് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ പറയുന്ന സൈസിനനുസരിച്ചാണ് പുള്ളി ചെയ്തു തരുന്നത്.
അപ്പൊ ഞാൻ ആ ചേട്ടന്റെ നമ്പറും ഞാൻ ലിങ്കിൽ ഞാൻ ഇടാം. അപ്പം ആർ സി ചേസ് വേണ്ടവർക്ക് പോയിട്ട് അവിടുന്ന് ബൈ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു മിനിയേച്ചറിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി.